ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ ഞങ്ങളിന്ന് വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ തോന്നിയതാണ് ബേക്കറിയിലൊക്കെ ഒന്ന് പോയി ചായ ഒക്കെ കുടിച്ചിട്ട് വരാം. അപ്പോൾ ഞങ്ങളങ്ങനെ ടൗണിലൊക്കെ ഒന്ന് കറങ്ങി ചായയൊക്കെ കുടിച്ചു, ഇതേ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങളിന്ന് പഴംപൂരി ഉണ്ടാക്കാനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പഴംപൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എന്നിട്ട് അത് രണ്ടും കൂടി ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടും. നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത്തിരിയും കൂടി ഗോതമ്പ് പൊടി ചേർക്കണം. ഗോതമ്പ് കഴിച്ച് ഇത്തിരി വെള്ളം കൂടി ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഇതിക്ക് ഇത്തിരി മധുരം കിട്ടാൻ വേണ്ടിയിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 ടീസ്പൂൺ പഞ്ചസാര. ഇന്നാലേ നമ്മൾ പഴംപൊരി കഴിക്കുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാവുള്ളൂ. ഇതാ കണ്ടില്ലേ, എന്നിട്ട് ആവശ്യത്തിന് ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക, പിന്നെ സോഡാപ്പൊടിയും കൂടി ചേർത്ത് അങ്ങോട്ട് മിക്സ് ചെയ്യുക. അപ്പം നന്നായിട്ട് മിക്സറായി വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പഴമാണ് കണ്ടില്ലേ, നന്നായി എന്താണ് പഴുത്ത പഴമാണിതാ. ഈ രീതിയിൽ നീളത്തിലാണ് ഞങ്ങൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്, പഴംപൊരിക്ക് കട്ട് ചെയ്യുന്ന പോലെ. അപ്പോൾ ഇതാ ഫ്രണ്ട്സ്, ഞങ്ങൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, നല്ല ചൂടായ ചട്ടിക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി പഴങ്ങളൊക്കെ നമുക്ക് ഈ മിക്സിയിലേക്ക് ഒന്ന് എന്താ പറയുക, ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഇതിലാക്കിയിട്ട് ചട്ടിക്കിട്ടാൽ മതി. അടിപൊളിയായിട്ട് വരും, നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് പൊരിഞ്ഞ് പൊരിഞ്ഞ് വരുന്നുണ്ട്. ഫസ്റ്റ് ഒന്നിച്ചൊന്നിട്ടാൽ നമുക്ക് നിറയെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവാതുകൊണ്ട് ഒരു 3-4 എണ്ണം ഒരുമിച്ചിട്ടാണ് ഇട്ടിടുന്നത്. നമ്മുടെ പഴകൂട്ടപ്പം മോര് നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട്. എണ്ണയൊക്കെ തിളക്കിന് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതാ നമുക്ക് ഇനി ഇതൊന്ന് വെന്തിട്ട് കാണാം. അപ്പോൾ പ്രശ്നം, ഞങ്ങൾ കട്ടൻ ചായക്കുള്ളതാ, കട്ടൻ ചായക്കുള്ള വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം അതിന് ചെറുതായിട്ട് ആവി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ എന്താണ് പഴംപൊരി ഒന്ന് എടുത്തിട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം കേട്ടോ. നല്ല ചൂടുണ്ട് പഴംപൊരി, ഈ രീതിയിലാണ് വേണ്ടുള്ളത് കേട്ടോ. കണ്ടില്ലേ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല എണ്ണ ഉണ്ട് കേട്ടോ ഇതിൽ, നമ്മൾ എണ്ണ നിറയെ ഒഴിച്ചുകൊണ്ട് നല്ല രുചിയായിട്ട് വന്നിട്ടുണ്ടാവും. നമ്മുടെ കട്ടൻ ചായക്ക് പഞ്ചസാരയും കാപ്പിപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് തിളച്ച് വരും. നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. അല്ലേ, അപ്പോൾ ഇത് അമ്മ ഈ സമയം കൊണ്ട് ഇവിടെ പഴംപൊരി 3 എണ്ണം അതിലേക്കിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇപ്പോൾ ഈ സമയം കൊണ്ട് ഇവിടെ 2-3 5-6 പഴംപൊരികൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടൊക്കെ അരിയിട്ടൊരു വേറൊരു പാത്രത്തേക്ക് സേവ് ചെയ്യും. അപ്പോൾ അമ്മ പഴംപൊരി ഇതാ നിറയെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, അടിപൊളിയായിട്ടാണ് പഴംപൊരി വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടാണ്, കണ്ടില്ലേ. കണ്ടാക്കാൻ മനസ്സിലായി, ഇപ്പം ഞാൻ പുറമാക്കാൻ നന്നായിട്ട് കാണിച്ചാൽ കണ്ടില്ലേ. ഇവിടെ ഇവിടെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒപ്പം തന്നെ കട്ടൻ ചായ ഇതാ അടുപ്പത്താണ് കേട്ടോ. ഇനി അതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റിയ കട്ടൻ ചായയും പഴംപൊരി റെഡിയാവും.
ഫ്രണ്ട്സ് അമിത ഓരോ പഴം പൊരി ഇട്ടിങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ നമ്മുടെ കട്ടൻ ചായയും പഴംപൊരി. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം.